ആറ്റിങ്ങലിൽ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ ഓട്ടോ ഓടിക്കുന്ന കുഴിമുക്ക് സ്വദേശി അരുൺ രാജനാണ് ആറ്റിങ്ങൽ പോലീസിൽ നിന്ന് മർദ്ദനമേറ്റതായി പറയുന്നത്. സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ മരണ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം ആറ്റിങ്ങൽ ബാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വൈകുന്നേരം പോയി. പോയി ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഒരു അടിപിടി ഉണ്ടായി. ആ അടിപിടിയെ തുടർന്ന് വെളിയിൽ പോലീസ് വരികയും ഈ അടിപിടി നടത്തിയ ആൾക്കാർ ഓടിപ്പോയി അതിലൊരാളിനെ പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഡോറിനടുത്ത് നിന്ന് എന്നെ പോലീസ് വന്ന് ബലമായി പിടിച്ച് വെളിയിലേക്ക് ഇറക്കി. ഞാൻ പറഞ്ഞു, സാറ് അതിൽ നിന്ന് ഞാൻ പെടുന്ന ആളല്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ അതിൽ നിന്നും പെട്ട ആളല്ല, സാറ് ദയവായി എന്നെ വിടണം. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാടാ, നീ വാന്നും പറഞ്ഞിട്ട് എൻ്റെ തലയിൽ മാരകമായി അടിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന അറ്റിങ്ങൽ പ്രിൻസിപ്പൾ എസ് ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് മാരകമായിട്ട് എൻ്റെ രണ്ട് കാലുകളും അടിച്ച് പരിക്കേൽപ്പിക്കുകയും പൊട്ടലുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മാരകമായിട്ട് ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അതിനുശേഷം ജീപ്പിലേക്ക് പോലീസുകാരെല്ലാം കൂടെ വലിച്ച് എടുത്തെറിയായിരുന്നു തന്നെ പറയാം. എടുത്തെറിയുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ഒരുപാട് ചീത്ത വിളിക്കുകയും എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ ചേർത്ത് ഒരുപാട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. വളരെ മോശമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എടുത്ത് സംസാരിക്കുകയും സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞാൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, സാറ് ഞാനതിൽ ഇതിലൊന്നും ഉൾപ്പെട്ട ആളല്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ അവിടെ നിന്ന് സാറ് എന്നെ അല്ലാതെ പിടിച്ചോണ്ട് വന്നതാണ്, ഞാൻ അത് അടിപിടി കൂടി ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതല്ല എന്ന് പറഞ്ഞിട്ടും ഒരു വിധത്തിന് സമ്മതിക്കാതെ എൻ്റെ സ്റ്റേഷനകത്തേക്ക് നിർത്തി ഒരുപാട് ചീത്ത വിളിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ് ആറ്റിങ്ങൽ പോലീസ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലാത്തി ഉണ്ടായിരുന്നു. ലാത്തി വെച്ചാണ് മർദ്ദിച്ചത്. ഒരു പ്രകോപനവും ഇല്ലാതെ, ഒരു കാരണവുമില്ലാതെ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്ന് അദ്ദേഹം വന്ന് പ്രകോപനായിട്ട് എൻ്റെ നേരെ ആ പാനെടുക്കുക എന്ന് തന്നെ പറയാം. എൻ്റെ ഉടുപ്പിൽ പിടിച്ച് വരിക്കും, നെല്ലിൽ അങ്ങനെ തന്നെ ഒരു ഇടി ഇടിച്ചിട്ട് പാഴേക്ക് പിടിച്ചിട്ട്, എന്നിട്ട് വീണ്ടും ഞാൻ സ്റ്റെപ്പിലേക്ക് കയറി വിട്ടു, സാർ ഞാനല്ല, ഞാനിത് ഞാനില്ല, നമ്മളാരും അവസരം തന്നില്ല സാർ, സമ്മതിച്ചില്ല, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയിട്ടെന്നുള്ള നിലപാടായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ ആ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും എന്നെ മർദ്ദിക്കുകയായിരുന്നു. എനിക്ക് മാത്രമാണ് അത് ബാക്കിയുള്ളൊരു അടി കിട്ടുന്നത്, അത് നോക്കാനുള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്ന അടിയുടെ ഒരു ആഘാതത്തിൽ അത് നമുക്കറിയില്ല. ഒരുപാട് പേർക്ക് ഇവിടെ അടി കിട്ടിയെന്നാണ് തോന്നുന്നത്. എന്റെ കൂടെ ഒരു പയ്യനെ കൊണ്ടുവന്നു, അവനും അതിലൊന്നും ഉള്ള ആളല്ലായിരുന്നു, നിരപരാധിയായിരുന്നു. സജീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു, പടിക്ക് ലാത്തിക്ക് അടി കിട്ടിയത്, നല്ല പരിക്കാണ് കൈ. വളരെ മോശമായിട്ട് പെരുമാറി. നമ്മള് ഡിവൈഎസ്പി സാറിന് പരാതി കൊടുക്കാനാണ് വന്നത്. സാറ് വളരെ ഡീസന്റ് ആയിട്ട് വളരെ മനുഷ്യത്വപരമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. ഡിവൈഎസ്പി എന്റെ അവസ്ഥ കണ്ടിട്ട് സാറ് പറഞ്ഞു, ഇനി നിൽക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ചികിത്സ തേടി മറ്റൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയ ശേഷം നമുക്ക് നിങ്ങൾ ചെയ്യാം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. സാറൊരു പോലീസുകാരൻ്റെ പറഞ്ഞ് അവരെ സ്റ്റെപ്പ് പിടിച്ചിറങ്ങാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട സാറ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ സ്റ്റെപ്പ് മൂന്നാമത്തെ നിലയിലാണ് ഡി എസ് പി ഓഫീസ്. അവിടെ കയറിപ്പോയത് തന്നെ ഈ വയ്യാത്ത കാര്യം വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പോയത്. താഴെ പൊട്ടലുണ്ടായിരുന്നു. തിരിച്ചു വന്നതും അതുപോലെ തന്നെ. തിരിച്ചു വന്ന് താഴെ എത്തിയപ്പോഴത്തേക്ക് എസ് ഐ എന്നെ കണ്ടുകൊണ്ട്, ആട്ടോക്കാരാ നീങ്ങുക, നിന്നെ ഇന്നലെ രാത്രി ഞാൻ വിട്ടതല്ലേ, പിന്നെ നീ വീണ്ടും എന്നെ ചൊറിയാനായിട്ട് ഇവിടെ വന്നെന്തിന്, നീ ഇവിടെ വന്നിരിക്കും, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ അവിടെ വീണ്ടും പിടിച്ചു നിർത്തി. കാല് വയ്യാതിരിക്കുന്ന എന്നെ കുറേ നേരം അവിടെ നിർത്തിയിരുന്ന എൻ്റെ അവസ്ഥ കണ്ടിട്ട് പിന്നെ ഇരിക്കാനൊരു ചെയറുന്നു. രണ്ടര മണിക്കൂറോളം എന്നെ ഈ സ്റ്റേഷനിൽ ഈ ഡി എസ് പി സാറ് പറഞ്ഞ് വിട്ടതിന് ശേഷം എസ് ഐയും സി ഐയും ചേർന്ന് എന്നെ അവിടെ പിടിച്ചു നിർത്തി. നിർത്തിയിട്ട് എസ് ഐയും സി ഐയും റൂമിലിരുന്നിട്ട് എന്നെ പേഴ്സണായിട്ട് അവിടെ വിളിച്ച് ഒരുപാട് ഭീഷണി കൊടുത്തി, ഹരാസ് ചെയ്യും. എൻ്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെ എല്ലാവരെയും വളരെ മോശമായിട്ട് പരാമർശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് ചെയറെടുത്തിൻ്റെ തലയ്ക്ക് അടിക്കാനായിട്ട് ഓങ്ങുകയൊക്കെ ചെയ്തു, ഭീഷണി കൊടുത്തുകയൊക്കെ ചെയ്തു. എൻ്റെ ലൈസൻസ് റദ്ദാക്കിക്കളയും, പിന്നെ ഇനി വണ്ടി ഓടി ജീവിക്കാൻ അനുവദിക്കില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഈ കേസിൽ നിന്ന് പിന്മാറിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും. നീ എന്നോട് പറഞ്ഞു, നീ ഇതുകൊണ്ട് അന്നമ്മച്ച് ജീവിക്കുന്നതല്ലേ, കേസുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിന്നെ പെടുത്തിക്കളയും, 100,000 രൂപ നീ ബാർ അധികൃതർക്ക് അവിടെ നഷ്ടം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ കേസിൽ പ്രശ്നമൊന്നുമില്ല, നാളെ രാവിലെ വന്ന് നിന്റെ വണ്ടിയും തരാം, വേറെ പ്രശ്നമൊന്നുമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. വലിയൊന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ റെഫർ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം അവിടെ ചെന്നതിന് ശേഷം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പരാതി കൊടുത്തു. ഇപ്പോൾ പോലീസ് വന്ന് മൊഴിയെടുത്ത് വിശദമായിട്ടുള്ള പരാതി ഞാൻ പറഞ്ഞു, അതെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടു. ഞാൻ ഓട്ടോ ഓടിക്കുന്നത് കിഴക്കേ നാലുമുക്കിലാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, പിന്നെ ആറ്റിങ്ങലിൽ സി പി എം ഡി വൈ എഫ് പ്രവർത്തകരാണ് എന്നെ ഇതിൽ സഹായിച്ചതും. അവരെല്ലാവരും കൂടിയാണ് എന്നെ ഈ ഒരു കാര്യത്തിൽ സഹായിച്ച് ആംബുലൻസിൽ എന്നെ ആംബുലൻസ് ഏർപ്പെടുത്തിയത്, ചികിത്സ തേടാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. ഈ പാവപ്പെട്ട് നമ്മളെങ്ങനെ ദ്രോഹിക്കാനായിട്ട് തുടങ്ങി, നമ്മളും നീതി കൊടുത്ത് ജീവിക്കുന്നതിൽ ഒരു
ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ ശിക്ഷിച്ച നമുക്കൊരൊന്നും പറയാനില്ല മക്കളെ. ഈ കൊച്ചു ആർക്കും ഒരു ഉപദ്രവം ചെയ്യ, ഒരു പെറ്റു കേസ് പോലും സ്റ്റേഷനിൽ ഇല്ല. ആഹാരം വാങ്ങിക്കുമ്പോ അവിടെ നോക്കിക്കൊണ്ട് നിന്നെന്നും പറഞ്ഞ് ഇത്രയും ചെയ്യാൻ നോക്കി ഇടയിൽ തല മൊത്തം ആടിച്ച് 190 പ്രഷർ ഇപ്പം ആ മെഡിക്കൽ കോളേജിലേക്ക് തന്നു മക്കളെ. എന്തൊരു ചെയ്യും, എനിക്ക് വയ്യാത്തൊരാളാണ്. എന്റെ ഒരു കിഡ്നി ഇല്ല. അപ്പൊ ഞാനല്ല വണ്ടി ഓടിച്ച് ചികിത്സിക്കുന്നത്. ഞാൻ ആശുപത്രി കിടന്നിട്ട് വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. എന്റെ കൊച്ചാണ്, എന്റെ വീട്ടുകാരെ എല്ലാം നോക്കണം. അങ്ങനെ ഈ കാര്യം ചെയ്ത എങ്ങനെ ഒരു ഓട്ടോ ഓടി എന്തിനാണ് മക്കളെ? എന്നാലും അത് കൊണ്ട് എന്റെ തരും. അവൻ ഒരു വെള്ളം അടിച്ച് വണ്ടി അടിച്ചിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ അവനൊരു പെറ്റി അടിച്ചിട്ടില്ല. വെള്ളം അടിച്ചവരെ കൊണ്ട് നടന്ന് അങ്ങനെ ഒരു കേസായിട്ടില്ല. ഒന്നുമില്ല. ഒരു ആഹാരം രുചികരമായിട്ട് അടങ്ങി അവിടെ ഹോട്ടലും കൂടെ ഉള്ളതുകൊണ്ടാണ് അവിടെ പോയത്. ഞാൻ കൊച്ചിന് ചേഴറിക്ക് വാങ്ങിക്കാനാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും അവൾക്ക് അത് വാങ്ങിച്ചോണ്ട് കൊടുക്കും. അങ്ങനെ പോയി നിന്നപ്പോ ഈ അടി കൊണ്ട് നോക്കിക്കൊണ്ട് നിന്ന് പറയുന്ന ഒരു രസ ഇങ്ങനെ ചെയ്യാൻ. എന്നാൽ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ബാറിൽ 4 പേർ ചേർന്ന് അടിപിടി ഉണ്ടാക്കിയതിനെ തുടർന്ന് ബാറുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി 3 പേരെ പിടികൂടി ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ എടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്നും പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ SI പറഞ്ഞു. ഭാരത് ഭൂഷൺ, ആറ്റിങ്ങൽ.